ഹലോ നമസ്കാരം, വെൽക്കം ടു ദി വെജി പൂജ ചാനൽ. ഇന്നത്തെ വീഡിയോ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള വീഡിയോ ആണ്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇറ്റ്സ് എ ഹംബിൾ ട്രിബ്യൂട്ട് ടു ദി പവർ സ്റ്റാർ, ദി ഫുഡ് ലവർ പുനീത് രാജ്കുമാർ. അദ്ദേഹം ഭക്ഷണം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും കർണാടക ഫുഡിനെ അദ്ദേഹം എപ്പോഴും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ നോർത്ത് കർണാടക സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജോലാഡ റോട്ടി ഊട്ട എന്ന് പറഞ്ഞിട്ട് ഒരു സദ്യയുണ്ട്. അപ്പം അത് ജോവാർ റോട്ടി, ജോവാർ റോട്ടി വച്ചിട്ട് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബട്ട് അതല്ലാതെ റൈസും പിന്നെ ഒരുപാട് 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 ഐറ്റംസ് ഉള്ള ഒരു സദ്യയാണിത്. അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളിൽ ഒന്നായിരുന്നു ഇത്. അപ്പം ഈ ഒരു ഭക്ഷണത്തിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ്. അദ്ദേഹത്തിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫുഡ് ലവേഴ്സ് ടി വി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ബാംഗ്ലൂരുള്ള ഒരു ഫേമസ് യൂട്യൂബർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കൃപാൽ സർ. അദ്ദേഹത്തിൻ്റെ ഒരു ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഇങ്ങനൊരു ജോലാഡ റോട്ടി ഊട്ട എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അപ്പം അന്ന് തുടങ്ങിയിട്ടേ ഞാനത് കഴിക്കണമെന്ന് വിചാരിക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. അപ്പോൾ അത് കഴിക്കുന്നതിൻ്റെ സന്തോഷമുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. എനിക്ക് അദ്ദേഹത്തിനെ പേഴ്സണലി അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ സിനിമ പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണ ന്യൂസ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് യാതൊരു തരത്തിലും പരിചയമില്ലാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സിനിമ പോലും കാണാത്ത ആൾക്കാർക്ക് പോലും വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ്. കാരണം അത്രയും ഒരു ഇമ്പാക്റ്റാണ് അദ്ദേഹം എല്ലാവരുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരാൾക്ക് ഇങ്ങനൊരു ട്രിബ്യൂട്ട്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു ട്രിബ്യൂട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് മൈ ഹംബിൾ ട്രിബ്യൂട്ട് ടു ദി പവർ സ്റ്റാർ പുനീത് രാജ്കുമാർ. സോ ഈ ഒരു ജോലാഡ റോട്ടി ഊട്ട നോർത്ത് കർണാടക സ്പെഷ്യൽ മീൽ കഴിക്കാൻ നമ്മൾ പോകുന്നത് കോർമംഗലയിലുള്ള ബസവേശ്വര ഖനാവലി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ്. നല്ല വാഴയിലയിൽ ഒരുപാട് സർപ്രൈസിങ് ഐറ്റംസ് ആണ് നമ്മുടെ മുമ്പിലേക്ക് വരിക. അപ്പോൾ സാലഡ്, പിന്നെ ഒരു കോക്കനട്ട് ചട്നി, ഇത് നമ്മുടെ ഢോക്ലയിലെ ഗുജറാത്തി ഒരു സ്നാക്ക്, റവ കൊണ്ടുണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഒരു ഐറ്റമാണ് അതിൻ്റെ കർണാടക വേർഷനാണ്. ആദ്യമായിട്ട് വരുന്നത് പുരൺപൂളിയാണ്, നമ്മുടെ ബോളി എന്നൊക്കെ പറയില്ലേ, അതാണ്. കൂടെ നെയ്യും പിന്നെ ഒരു ബജ്ജി ഉണ്ടാവും. ചില ദിവസം കായ ബജ്ജി അല്ലെങ്കിൽ മുളക് ബജ്ജി അങ്ങനെ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ പുരൺപോളി ഈവുൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചൂടുള്ള പുരൺപോളി ആയിരുന്നു ഈവുന് നല്ല ഇഷ്ടമായി. അപ്പോൾ ബാക്കിയെല്ലാം അൺലിമിറ്റഡ് ആണ് കേട്ടോ, പുരൺപോളി ഒഴിച്ചിട്ട്. പുരൺപോളി നമുക്ക് രണ്ടാമത് വേണമെങ്കിൽ അതിന് നമ്മൾ ചാർജ് ചെയ്യും അവർ. അപ്പോൾ ഇവന് നല്ല ഇഷ്ടമായി പുരൺപോളി, ഫുള്ള് കഴിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് വന്നത് സാബുദാന വെച്ചിട്ടുള്ള ഒരു പായസമാണ്. സാബുദാന നമ്മുടെ ചൊവ്വരി വെച്ചിട്ടുള്ളത്. പിന്നെ മുളപ്പിച്ച ചെറുപയർ, കടല ഒക്കെ വെച്ചിട്ടുള്ള ഒരു സാലഡ്, പിന്നെ ഗ്രീൻ പീസും ബീൻസും കൂടിയിട്ടുള്ള ഒരു കറി, ദെൻ വഴുതനങ്ങ കൊണ്ടുള്ള ഒരു വെളുത്ത കറി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സ്റ്റാർ സംഭവം വന്നത്, ജോലാഡ റോട്ടി. ഇതിൻ്റെ കൂടെ ബട്ടറും കിട്ടും, വളരെ സോഫ്റ്റായിട്ടുള്ള, തിന്നായിട്ടുള്ള, കട്ടി കുറഞ്ഞ ഇത്. ഈ ബട്ടറിൻ്റെ കൂടെ കഴിക്കുന്നതിൻ്റെ ഒരു ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഇതുണ്ടാക്കുന്നത് ഭയങ്കര ട്രിക്കിയാണ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഇവരിങ്ങനെ കൈകൊണ്ട് തിരിച്ച് 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 ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആക്കിയിട്ടാണ് അതുണ്ടാക്കുന്നത്. അതിൻ്റെ വീഡിയോ ഒരെണ്ണം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഉടനെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് ഓരോ ഐറ്റംസും വെച്ചിട്ട് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഇസ് റിയലി നൈസ്. പിന്നെ ബജ്ജി, ബജ്ജി പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. വേറെന്തൊക്കെയോ ജീരകമോ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടാണ് തോന്നുന്നു ഉണ്ടാക്കുന്നത്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സംഗതികളിൽ ഒന്നെന്ന് പറയുന്നത് ഇതാണ്, ഈ ഢോക്ല ഉണ്ടല്ലോ, റവ വെച്ചിട്ടാണ് തോന്നുന്നു ഉണ്ടാക്കുന്നത്. ഇതിന് സാധാരണ ഢോക്ലയേക്കാളും ഒരു ഭയങ്കര നല്ല ടേസ്റ്റാണ്. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റാണ്, വളരെ സോഫ്റ്റുമാണ്. ബട്ടർ മിൽക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടും. അപ്പോൾ രണ്ടാമത്തെ പുരൺപോളി ദാ ഈ വു ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് കഴിഞ്ഞ ശേഷം നമുക്ക് വരുന്നത് പുലാവാണ്. പുലാവും നല്ല സ്വാദായിരുന്നു കേട്ടോ.
അത് കഴിഞ്ഞ് വൈറ്റ് റൈസിൻ്റെ കൂടെ വന്ന സാമ്പാറുണ്ടല്ലോ, ഉഫ്, വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു. അതായത് നല്ല ചൂടുള്ളതും പിന്നെ നമുക്ക് ഈ അമ്പലത്തിലൊക്കെ അന്നദാനത്തിന് കിട്ടുന്ന പോലത്തെ സാമ്പാർ. പിന്നെ മീല് ഫിനിഷ് ചെയ്യാൻ നല്ല ഉഗ്രൻ മീഠാ പാനും. എങ്ങനെയുണ്ട്? നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീലാണ് കഴിക്കുന്നത്. ഡെഫിനറ്റ്ലി ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഈ ജോലാഡ റോട്ടി ഊട്ട. അപ്പോൾ ഇത് എവിടെ കിട്ടുക എന്നുള്ളത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. സമ്മറാണ്, ചൂടാണ്, ഉച്ചയ്ക്കൊന്നും പുറത്തൊന്നും പോകണ്ട. ഇനി എവിടെയെങ്കിലും പോകേണ്ടി വരികയാണെങ്കിൽ മാസ്കും ഒരു കുപ്പി വെള്ളവും കയ്യിൽ കരുതാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.